എം ജി രാധാകൃഷ്ണൻ, സി പി എമ്മിൻ്റെ നേതാക്കൾ ആരും ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല എന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പാർട്ടി സെക്രട്ടറി ശ്രീ പിണറായി വിജയൻ തന്നെ ഇക്കാര്യം പറയുകയും ചെയ്തതാണ്. ഈ വിഷയത്തിൽ പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുന്നതുവരെ ഒരു സഖാവും പ്രതികരിക്കരുതെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നുവെന്നാണ് പിണറായി വിജയൻ കോഴിക്കോട്ട് പറഞ്ഞത്. തീർച്ചയായും ടി പി ചന്ദ്രശേഖരനോട് അടുത്ത് നിൽക്കുന്ന മൂന്നാളുകൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് വൈകാരികമായ പ്രതികരണങ്ങൾക്ക് ഇടയാക്കിയിട്ടുമുണ്ടാവാം. അത് വളരെ സ്വാഭാവികം ആണെന്ന് കരുതി അതിനുവേണ്ടി ഞാൻ വിടുകയുമായിരുന്നു. ശ്രീ, എൻ എം പി എസ് എൻ വളരെ പ്രസക്തമായ ഒരു പ്രശ്നം ഇപ്പോൾ ഉയരുന്നത്, വി എസ് അച്യുതാനന്ദൻ ഇത് കരുതിക്കൂട്ടി തന്നെ പറഞ്ഞ് പാർട്ടിക്ക് പുറത്തേക്കുള്ള വഴി തെളിക്കുകയാണോ എന്നുള്ളതാണ്. നേരത്തെ അദ്ദേഹത്തിന് മുന്നിൽ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് ഇനി നേടാനുള്ള പദവികളില്ല. അദ്ദേഹം കേരളത്തിൽ ഇനി പാർട്ടിയിൽ നേരത്തെ ഉണ്ടായിരുന്ന രീതിയിലേക്കുള്ള ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്നില്ല. പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തു നിന്ന് പോലും ഇപ്പോൾ മുന്നിൽ നിൽക്കുന്ന ഭൂമിദാന കേസിൻ്റെ ചാർജ് ഷീറ്റ് വരുമ്പോഴേക്കും അദ്ദേഹത്തെ മാറ്റാനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നറിയാം. ഒരു ചാർജ് ഷീറ്റ് വന്നാൽ അദ്ദേഹം പോലും ഈ ആ സ്ഥാനത്ത് തുടരുകയുമില്ല. അങ്ങനെ ഒരു ഘട്ടത്തിൽ വി എസ് അച്യുതാനന്ദൻ പുറത്തേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. അതിന് ഇപ്പോൾ അനുകൂലമായൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതിന് അനുസൃതമായ രീതിയിലുള്ള പ്രതികരണം ഉണ്ടായിരിക്കുന്നു. അങ്ങനെ വ്യാഖ്യാനിക്കാമോ? അതിക്ക് മുമ്പ് ഞാൻ എന്തായാലും ഒരു കാര്യം പറഞ്ഞോളൂ. ശ്രീ എം ജി രാധാകൃഷ്ണൻ പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വൈകാരികമായ പ്രശ്നമാണ്. എനിക്ക് തോന്നുന്നു ഉമേഷ് ബാബുവിനും ഇത് വൈകാരിക പ്രശ്നം തന്നെയാണ്. അതേപോലെ തന്നെ ശ്രീ വേണുവിനും ഇത് വൈകാരിക പ്രശ്നം തന്നെ ആയിരിക്കും. കാരണം വികാരപരമായി ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ഞാൻ മാത്രമല്ല, മിക്കവാറും തന്നെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ തന്നെ വികാരപരമായല്ലേ പ്രതികരിക്കുന്നത്. ശ്രീ പിണറായി വിജയൻ ഇത്തരം കാര്യങ്ങളിൽ നടത്തിയിട്ടുള്ള പ്രസ്ഥാനങ്ങൾ വികാരപരമല്ലേ? വി എസ് വികാരപരം, എല്ലാവരും വികാരപരമായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ആ വികാരപരമായിട്ടുള്ള സംഭാഷണങ്ങൾക്കിടക്കൂടെ നമുക്ക് അല്പസ്വല്പമൊക്കെ സാമാന്യ ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ വിശകലനം ചെയ്യാനായിട്ട് ശ്രമിക്കാം എന്നത് മാത്രമാണ് മനുഷ്യൻ എന്ന നിലക്ക് നമുക്ക് ചെയ്യാനായ കാര്യം. നമ്മൾ അതുകൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ സമീപിക്കുന്ന സമയത്ത് അതിൽ മനുഷ്യൻ്റെ വികാരവും മനുഷ്യൻ്റെ ആഗ്രഹങ്ങളും ഇച്ഛകളും ഒക്കെ പ്രതിഫലിപ്പിക്കുന്ന തരത്തിലേ കാര്യത്തോട് സമീപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വി എസ് ഇപ്പോൾ എടുത്തിരിക്കുന്നതായിട്ടുള്ള സമീപനം എന്ന് പറയുന്നത് അച്ചടക്കത്തിൻ്റെ ലംഘനമാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടുമാണ്. ചില സമയത്തൊക്കെ അച്ചടക്കം ഇതുമാരെ ലംഘിക്കപ്പെട്ടിട്ടില്ലേ? കേരളത്തിൽ തന്നെ എ കെ ജി പോയി നടത്തിയ സമരങ്ങൾ പലതും പാർട്ടിയെടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടന്ന സമരങ്ങളായിരുന്നില്ല. വൈകാരികമായിട്ട് അവിടെയുള്ള ജനതയുടെ വികാരത്തെ ഒപ്പം തൻ്റെ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം സമരരംഗത്തെത്തുകയും ആ സമരത്തിലേക്ക് പിന്നീട് പാർട്ടി എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. ലോകത്ത് എവിടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വികാരപരമല്ലാതെ പെരുമാറിയിട്ടുള്ളത്? ലോകത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തന്നെ വളർന്നു വന്നിട്ടുള്ളത് വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നിരവധി മനുഷ്യരുടെ ആത്മഹൂതിയുടെ അടിസ്ഥാനത്തിൽ വളർന്നു വന്നിട്ടുള്ള ഒരു പ്രസ്ഥാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് ഇത് വികാരപരമാണ് എന്ന് പറഞ്ഞൊരാൾ ഇറങ്ങിപ്പോകുന്നത് തന്നെ ശരിയല്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. ശ്രീ പി എസ് എൻ, പക്ഷേ അവനവൻ്റെ ഇഷ്ട ലക്ഷ്യങ്ങളിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാനുള്ള അവസരമായി ആരെങ്കിലും ഇത് ഉപയോഗിക്കുന്നുണ്ടോ എന്ന ചോദ്യം പ്രസക്തമാണ്. സി പി എം തെറ്റുതിരുത്തലിൻ്റെ പാതയിലാണ്. നേരത്തെ പലപ്പോഴും നിങ്ങളൊക്കെ ഉന്നയിച്ചിരുന്ന പ്രശ്നങ്ങൾ പാർട്ടി വിരുദ്ധരുടെ പ്രസ്താവനകളെന്ന് പറഞ്ഞിരുന്ന പാർട്ടി അത് ഔദ്യോഗികമായി അംഗീകരിക്കുന്നു. അതിന് രേഖകളിൽ അതുണ്ടാവുന്നു. തെറ്റുതിരുത്താനുള്ള നടപടികൾ സ്വീകരിക്കുന്നു. അത് ടേം നിശ്ചയിക്കുന്നതാണെങ്കിലും യുവാക്കളെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നതാണെങ്കിലും ഒക്കെ ആ രീതിയിൽ ഒരു പാർട്ടി തിരുത്തലിൻ്റെ പാതയിലേക്ക് പോകുമ്പോൾ അതിനെ അവഗണിച്ചുകൊണ്ട് അതിന് വേഗം പോരാ എന്ന് വിചാരിച്ചിട്ടാണോ, നടക്കില്ല എന്ന് വിചാരിച്ചിട്ടാണോ എന്നൊന്നും അറിയില്ല. പക്ഷേ അതിനെ അവഗണിച്ചുകൊണ്ടുള്ള ചില പ്രസ്താവനകളുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന ചോദ്യം അവശേഷിക്കുന്നില്ലേ? തീർച്ചയായിട്ടും പാർട്ടി വിമർശിക്കുന്ന സമയത്തൊക്കെ തന്നെ പാർട്ടി എടുക്കുന്നതായിട്ടുള്ള ശരിയായിട്ടുള്ള നടപടികളെ അംഗീകരിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. ആ രീതിയിൽ തന്നെയാണ് എല്ലാ സമയത്തും സംസാരിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഇന്ന് നിലനിൽക്കുന്നതായിട്ടുള്ള പാർട്ടി സംവിധാനം വളരെ ഗുണകരമായിട്ടുള്ള രീതിയിൽ എങ്ങനെ കേരളീയ സമൂഹത്തിനും കേരളീയ രാഷ്ട്രീയത്തിനും ഉപയോഗപ്രദമാക്കി മാറ്റി തീർക്കാം എന്നതിനെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായിട്ടുള്ള എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. പാർട്ടി എതിർക്കുന്ന സമയത്ത് തന്നെ പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നതും പാർട്ടി നിലനിൽക്കേണ്ടതും കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം സി പി എം പോലെയുള്ളതായിട്ടുള്ള മതേതര തൊഴിലാളി വർഗ ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടതായിട്ടുള്ള ഒരു പാർട്ടി നിലനിൽക്കേണ്ടത് വളരെ ആവശ്യമാണെന്ന് വിശ്വസിക്കുന്ന ആളുകൾ തന്നെയാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതായിട്ടുള്ള മുഴുവൻ ആളുകളും. അതുകൊണ്ട് വ്യക്തിപരമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും പ്രത്യേക താല്പര്യത്തിന് വേണ്ടിയിട്ട് ഒരിക്കലും ചർച്ചയെ ഉപയോഗിക്കുന്ന ആളുകളല്ല ഞങ്ങൾ. അത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഞങ്ങൾക്ക് വികാരമുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ ഞങ്ങൾക്ക് ഒരിക്കൽ പോലും ഞങ്ങളുടേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള താല്പര്യം രാഷ്ട്രീയ രംഗത്ത് ചർച്ചയിൽ ഏർപ്പെടുന്ന സമയത്ത് ഉണ്ടാവാറില്ല എന്നുള്ളത് വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നതിന് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ, ഒഞ്ചിയത്തെ സഖാക്കളെ തന്നെ തിരിച്ചു കൊണ്ടുവരാനുള്ള ആത്മാർത്ഥമായ ശ്രമം ഈ പാർട്ടി നടത്തുന്നുണ്ടായിരുന്നു. ടി പി ചന്ദ്രശേഖരനെയും തിരിച്ചു വിളിച്ചിരുന്നു ഈ പാർട്ടി. ശ്രീ വേണു.
സാങ്കേതിക തടസ്സമുണ്ടെന്ന് തോന്നുന്നു. ശ്രീ ഉമേഷ് ബാബു, യഥാർത്ഥത്തിൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ പ്രതിസന്ധി മറികടക്കാനുള്ള ആത്മാർത്ഥമായ ശ്രമങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടോ? അത് അവർ തിരിച്ചറിയുന്നുണ്ടോ? ഈ കുലങ്കുത്തി പ്രയോഗത്തെക്കുറിച്ച് നാം പറയുമ്പോൾ തന്നെ ടി പി ചന്ദ്രശേഖരനെ കുറിച്ച് ആ വധത്തിന് ശേഷം പിണറായി അങ്ങനെ പറഞ്ഞെന്ന് നമുക്ക് പറയാനാവില്ല. പാർട്ടി വിരുദ്ധരെക്കുറിച്ച് മുമ്പ് പറഞ്ഞ കുലങ്കുത്തി പ്രയോഗത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം പാർട്ടിക്കുള്ളിൽ നിന്ന് പാർട്ടിയെ പാർട്ടിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചവർ, പാർട്ടിക്ക് പുറത്തുപോയി പാർട്ടിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചവരൊക്കെ കുലങ്കുത്തികളാണ് എന്ന് പറഞ്ഞതല്ലാതെ എന്ന് മാത്രമല്ല, അദ്ദേഹം ടി പി ചന്ദ്രശേഖരൻ്റെ ഈ രീതിയിലുള്ള ഒരു ദാരുണ മരണത്തിന് മുന്നിൽ അത്തരം ഭൂതകാലങ്ങൾ നാം ഓർക്കുന്നത് ശരിയല്ലെന്ന് കൂടി അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട്. എന്നിട്ടും പിണറായി വിജയനെ നേരിട്ട് ആക്രമിക്കാൻ ഈ അവസരം വിനിയോഗിക്കുന്നത് മറ്റു ചില ലക്ഷ്യങ്ങൾ കൂടി വെച്ചുകൊണ്ടാണോ? അല്ല, എനിക്ക് എം ജി രാധാകൃഷ്ണൻ ഒന്നും പഠിക്കാനില്ല, ഞാൻ ഉറപ്പിച്ച് പറയുന്ന കാര്യമാണ്. രാധാകൃഷ്ണന് അദ്ദേഹത്തിൻ്റെ കൃത്യമായ നിക്ഷിപ്തമായ താല്പര്യങ്ങളുണ്ടായിരിക്കണം. ആ താല്പര്യങ്ങൾക്കൊത്ത് ഞങ്ങളൊക്കെ പെരുമാറണം എന്ന് വിചാരിക്കുന്നത് വളരെ വലിയ ജനാധിപത്യ വിരുദ്ധതയാണ്. അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകനാണ്. അത് ഞാൻ ആദ്യമേ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിലൊരു സന്നിഗ്ധതയുടെ ഒരു ആവശ്യമില്ല. രണ്ടാമതായി, എന്തുകൊണ്ടാണ് ടി പി ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തെക്കുറിച്ച് വികാരപരമായ ഒരു ഭാഷയിൽ നാം സംസാരിക്കേണ്ടി വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം പറയുന്ന ആളുകൾക്കറിയാം, 1919 ജനുവരി മാസം 15 ജർമ്മൻ ഫാഷിസ്റ്റുകൾ കൊല ചെയ്ത ലോക ചരിത്രത്തിലെ എക്കാലത്തെയും വലിയ കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികന്മാരിലും രാഷ്ട്രീയ നേതാക്കന്മാരിലും ഒരാളായിരുന്ന റോസ ലക്സംബർഗിൻ്റെയും കാൾ ലീബ്നെറ്റിൻ്റെയും മറ്റും ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഫാഷിസമാണ് തീർച്ചയായിട്ടും വിമത ശബ്ദമുയർത്തുന്ന വിപ്ലവകാരികളെ കൊലക്കത്തിക്കിരയാക്കുന്നത്. ഈ 2012 മെയ് മാസം 4 ഈ പറയുന്ന ഒഞ്ചിയത്ത് വെച്ച് സംഭവിച്ച ടി പി ചന്ദ്രശേഖരൻ്റെ 51 വെട്ടുകൾ കൊണ്ട് അവസാനിപ്പിക്കപ്പെട്ട ദാരുണമായ കൊലപാതകവും ഒരു ഫാഷിസ്റ്റ് രാഷ്ട്രീയ കൃത്യമാണ്. ഈ ഫാഷിസ്റ്റ് രാഷ്ട്രീയ കൃത്യം കേരളത്തെ പോലൊരു സ്ഥലത്തെ അന്ധകാര നിബിടമായൊരു രാഷ്ട്രീയത്തിലേക്ക് നയിച്ചേക്കുമെന്നൊരു ഭയം കേരളത്തിലെ എഴുത്തുകാരനും പൊതുപ്രവർത്തകനും എന്നുള്ള നിലയിൽ എനിക്കുണ്ട്. ഈ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ് എന്ന് കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ 35 പൊതുപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ എനിക്ക് നന്നായിട്ടറിയാം. ഉദാഹരണത്തിന്, ഈ പറയുന്ന കൊടി സുനിയുടെ നേതൃത്വത്തിലുള്ള കൊട്ടേഷൻ സംഘമാണെന്ന് നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ പറയുന്നുണ്ട്. കൊട്ടേഷൻ പ്രവർത്തനത്തിൻ്റെ മുമ്പും പിമ്പുമൊക്കെ കൊടി സുനി എന്ന് പറയുന്നത് പള്ളൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സി പി എം അനുഭാവിയാണ് എന്ന കാര്യം നമുക്കറിയാം. അത് കണ്ണൂരുകാരനായിട്ടുള്ള എനിക്ക് വ്യക്തമായിട്ടും അറിയാം. അപ്പോൾ എങ്ങനെയാണ് സി പി എം അനുഭാവികളുടെ ഒരു കൊലപാതക സംഘം എങ്ങനെയാണ് ടി പി ചന്ദ്രശേഖരനെ പോലെ ഒരു ഉയർന്ന രാഷ്ട്രീയ നേതാവിനെ ഇത്രയും പൈശാചികമായി കൊല്ലുക? എങ്ങനെയാണ് അതിന് തൊട്ടു പിറകെ സി പി എമ്മിൻ്റെ ഔദ്യോഗിക നേതൃത്വം മാത്രം സംസ്കാരത്തിൻ്റെ അളവുകോലുകൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന നിഗമനങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഏകപക്ഷീയമായി ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തെ മുൻനിർത്തി നുണകൾ പ്രചരിപ്പിക്കുന്നത് എന്നും നാം കാണുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ സുമേഷ് ബാബു, എന്തായാലും പോലീസ് ഇക്കാര്യം അന്വേഷിക്കുകയാണ്, അതിലൊരു തീരുമാനം വരേണ്ടി വരും അവസാന വാക്ക് പറയുന്നത് വരെയും. ഇവിടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം നിലനിൽക്കുന്നത് ഈ നയവ്യതിയാനം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഡാംഗയുടെ കാര്യം വി എസ് പറയും, നയവ്യതിയാനം ഓർമ്മിപ്പിച്ചുകൊണ്ട് പാർട്ടിയിൽ ഒരു ശുദ്ധീകരണത്തിന് വീണ്ടും ശ്രമിക്കുകയാണോ വി എസ്, അതോ പാർട്ടിക്ക് പുറത്തേക്ക് മറ്റൊരു പാർട്ടിയുമായി വരാനുള്ള അവസരമായി ഈ സാഹചര്യത്തെ അദ്ദേഹം കാണുകയാണോ? സുമേഷ് ബാബു എന്നോടാണോ? അതെ, തീർച്ചയായും എനിക്കത് ഇന്നിപ്പോഴും നമുക്കത് ഉറപ്പിച്ച് പറയാനാവാത്തൊരു കാര്യമാണ്. പക്ഷേ അദ്ദേഹം ഡാംഗയുടെ എന്തുകൊണ്ട് അദ്ദേഹം ഡാംഗയെക്കുറിച്ച് സൂചിപ്പിക്കുന്നു എന്ന കാര്യം നമുക്ക്, അതാണ് വാസ്തവത്തിൽ ഞങ്ങളുടെയൊക്കെ ചർച്ചയെ പ്രസക്തമാക്കുന്ന ഒറ്റ കാര്യം. എന്തുകൊണ്ടാണ് പിണറായി വിജയൻ സഖാവ് ടി പി ചന്ദ്രശേഖരൻ്റെ മരണത്തിന് ശേഷം, ഞാൻ പറയാം, കേരളത്തിൽ ഏത് രാഷ്ട്രീയ പ്രവർത്തകനാകട്ടെ പൊതുപ്രവർത്തകനാകട്ടെ കൊല ചെയ്യപ്പെടുകയോ മരണമടയുകയോ ചെയ്യുന്ന ദിവസം ആ വീട് സന്ദർശിക്കുകയും ആ മനുഷ്യൻ അന്ത്യോപചാരം അർപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് സാമാന്യമായ മലയാളികളുടെ മാനുഷിക നീതിയാണ്. ആ നീതിയുടെ ഒരു ഉത്തരവാദിത്വമായി കോഴിക്കോടേക്ക് പുറപ്പെട്ട സഖാവ് വി എസ് അച്യുതാനന്ദനെ കുറിച്ച് പിണറായി വിജയൻ്റെ പത്രസമ്മേളനത്തിൽ എന്താണ് അദ്ദേഹം പറഞ്ഞത് എന്ന കാര്യം മാധ്യമപ്രവർത്തകരായി നിങ്ങൾക്കെങ്കിലും അറിയാമല്ലോ.
പരിഹാസപൂർവ്വം പിണറായി വിജയൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പിണറായി വാസ്തവത്തിൽ രൂക്ഷമായ ഭാഷ വിമർശിക്കുന്നത്. പരിഹാസപൂർവ്വം, ഔദ്ധത്യപൂർവ്വം ആ മനുഷ്യൻ പറഞ്ഞത് സഖ വി എസ് അച്യുതാനന്ദൻ ഒരുപക്ഷേ അവിടെ എന്തെങ്കിലും പരിപാടി ഉണ്ടാവും, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയൊക്കെ പോയത് കൊണ്ട് പ്രതിപക്ഷ നേതാവ് എന്നുള്ളതിൽ അദ്ദേഹം പോവുകയായിരിക്കും. ഇങ്ങനെ പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവ് കേരളത്തിന് ഭൂഷണമാണോ? ഞാനതാ ചോദിക്കുന്നത്. നേരത്തെ ചോദിച്ചപ്പോൾ കേട്ടിരുന്നില്ല, ടി പി ചന്ദ്രശേഖരൻ അടക്കമുള്ളവരെ പാർട്ടിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഉള്ള ശ്രമമുണ്ടായിരുന്നു, അതിന് സി പി എം നേതാക്കൾ അവസാനം ശ്രമിച്ചിരുന്നു. ഒഞ്ചിയത്തെ പ്രശ്നത്തിൽ സി പി എം നേതൃത്വം ആദ്യം മുതലേ അവലംബിച്ചത് ഏറ്റുമുട്ടൽ നിലപാടാണ്. ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിന് മുമ്പ് തന്നെ ഈ 4 വർഷക്കാലത്തിനിടയിൽ ഒട്ടേറെ ഞങ്ങളുടെ പ്രവർത്തകരെയും നേതാക്കന്മാരെയും ആക്രമിച്ചിട്ടുണ്ട്. കഴിഞ്ഞ എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഞങ്ങളുടെ 10-ലധികം സഹതാക്കളെ അതിഭീകരമായി ആക്രമിച്ചിട്ട് അതിന് കേസ് പോലും എടുക്കാൻ തയ്യാറായിട്ടില്ല. അപ്പോൾ അതിൻ്റെ തുടർച്ചയാണ് യഥാർത്ഥത്തിൽ ടി പി ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തിൽ കഴിഞ്ഞ 4-ാം തീയതി എത്തി നിൽക്കുന്നത്. ഇവിടെ ഒരു കാര്യം, വലിയ പാർട്ടി സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഭീഷണികളും പ്രലോഭനങ്ങളും എല്ലാം ഉണ്ടായിട്ടും ഒഞ്ചിയത്ത് ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച ഒരുപക്ഷെ വി എസ് ഉൾപ്പെടെ ഇപ്പോൾ പറഞ്ഞ ശരിമയുടെ ഒരു രാഷ്ട്രീയം അത് തകർക്കാൻ കഴിയില്ല എന്ന ഉത്തമ ബോധത്തിലാണ് സഖാവ് ചന്ദ്രശേഖരനെ കൊല ചെയ്യാൻ വേണ്ടി പ്ലേ ചെയ്തിട്ടുള്ളത്. വളരെ ആസൂത്രിതമാണ് കൊലപാതകം. ഇപ്പോൾ ടി പി ചന്ദ്രശേഖരൻ്റെ കൊല നടന്ന് ആദ്യം പ്രതികരിച്ചത് കൈരളി ടി വിയാണ്, സി പി എം നേതാക്കന്മാരാണ്. അവർ പറഞ്ഞത് ഇത് എൻ ഡി എഫ് ആണ്, 35 ലക്ഷം രൂപ ഇതിന് പാരിതോഷികം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു വളരെ പെട്ടെന്ന് ഒരു അഭിപ്രായം പറയാൻ സി പി ഐ എമ്മിന് അല്ലെങ്കിൽ കൈരളിക്ക് എങ്ങനെയാണ് വിവരം ലഭിച്ചത്? ശ്രീ വേണു, ഞാൻ ചോദിച്ചത് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയിരുന്നു നേതാക്കൾ, കണ്ണൂരിലെ നേതാക്കൾ അടക്കം ടി പി ചന്ദ്രശേഖരനുമായി ബന്ധപ്പെട്ടിരുന്നു എന്ന് വാർത്തകൾ ഉണ്ടായിരുന്നു. ടി പി ചന്ദ്രശേഖരനും ഒഞ്ചിയത്തെയും സഖാക്കൾ ഉയർത്തിയ പ്രശ്നം ഏതെങ്കിലും ഒരു അടച്ച മുറിയിലിരുന്നു കൊണ്ട് സി പി ഐ എമ്മിൻ്റെ ഏതെങ്കിലും നേതാക്കന്മാരുമായി ചർച്ച ചെയ്ത ഒരു മധ്യസ്ഥമല്ല. ഞങ്ങൾ ഉയർത്തിയ നയപരമായും സംഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഒരു വലിയ സംവാദം പാർട്ടിക്കുള്ളിൽ രൂപപ്പെട്ടു വരേണ്ടതാണ്. അല്ലാതെ ഏതെങ്കിലും രണ്ടാൾ ചേർന്ന് ചർച്ച ചെയ്തുകൊണ്ട് നടത്തുന്ന ഏതെങ്കിലും ഒരു മധ്യസ്ഥ ശ്രമത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ അതിന് അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച നിലപാടുകളെ അതിനെ ഒരു ഏറ്റുമുട്ടലിൻ്റെ പാതയിലൂടെ ആണ് സി പി എം നേതൃത്വം സ്വീകരിച്ചത്. അതാണ് കുലംകുത്തി പ്രയോഗം ആദ്യമായി സഖാവ് പിണറായി നടത്തിയിട്ടുള്ളത്. ഇവിടെ ചന്ദ്രശേഖരൻ വധിക്കപ്പെട്ടതിന് ശേഷവും പിണറായിയുടെ നിലപാട് ഒരുപക്ഷെ ചന്ദ്രശേഖരനെ രണ്ടാമത് കൊല്ലുന്നതിന് സമമായിട്ടാണ് ഇവ ഞാൻ കുലംകുത്തി എന്ന് പറഞ്ഞ ആൾ കുലംകുത്തി തന്നെയാണ് എന്ന് ഉറപ്പിച്ച് പറയുന്നത്. ശ്രീ വേണു, ഒഞ്ചിയത്തെ പാർട്ടിയിൽ സംഭവിച്ചത്, ഒഞ്ചിയത്ത് പുതിയ പാർട്ടി രൂപീകരിച്ചത് 64 പിളർപ്പിന് സമാനമായ ഒന്നാണോ? അങ്ങനെ അതിനെ വി എസ് കാണുന്നത് ശരിയാണോ? തീർച്ചയായും ഇതിന് പ്രത്യയശാസ്ത്രപരമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, സംഘടനാപരമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, അതുപോലെ ആയിട്ടില്ല. അപ്പോൾ അതിൻ്റെ തുടർച്ചയാണ് യഥാർത്ഥത്തിൽ ടി പി ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തിൽ കഴിഞ്ഞ 4-ാം തീയതി എത്തി നിൽക്കുന്നത്. ഇവിടെ ഒരു കാര്യം, വലിയ പാർട്ടി സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഭീഷണികളും പ്രലോഭനങ്ങളും എല്ലാം ഉണ്ടായിട്ടും ഒഞ്ചിയത്ത് ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച ഒരുപക്ഷെ വി എസ് ഉൾപ്പെടെ ഇപ്പോൾ പറഞ്ഞ ശരിമയുടെ ഒരു രാഷ്ട്രീയം അത് തകർക്കാൻ കഴിയില്ല എന്ന ഉത്തമ ബോധത്തിലാണ് സഖാവ് ചന്ദ്രശേഖരനെ കൊല ചെയ്യാൻ വേണ്ടി പ്ലേ ചെയ്തിട്ടുള്ളത്. വളരെ ആസൂത്രിതമാണ് കൊലപാതകം. ഇപ്പോൾ ടി പി ചന്ദ്രശേഖരൻ്റെ കൊല നടന്ന് ആദ്യം പ്രതികരിച്ചത് കൈരളി ടി വിയാണ്, സി പി എം നേതാക്കന്മാരാണ്. അവർ പറഞ്ഞത് ഇത് എൻ ഡി എഫ് ആണ്, 35 ലക്ഷം രൂപ ഇതിന് പാരിതോഷികം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു വളരെ പെട്ടെന്ന് ഒരു അഭിപ്രായം പറയാൻ സി പി ഐ എമ്മിന് അല്ലെങ്കിൽ കൈരളിക്ക് എങ്ങനെയാണ് വിവരം ലഭിച്ചത്? ശ്രീ വേണു, ഞാൻ ചോദിച്ചത് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയിരുന്നു നേതാക്കൾ, കണ്ണൂരിലെ നേതാക്കൾ അടക്കം ടി പി ചന്ദ്രശേഖരനുമായി ബന്ധപ്പെട്ടിരുന്നു എന്ന് വാർത്തകൾ ഉണ്ടായിരുന്നു. ടി പി ചന്ദ്രശേഖരനും ഒഞ്ചിയത്തെയും സഖാക്കൾ ഉയർത്തിയ പ്രശ്നം ഏതെങ്കിലും ഒരു അടച്ച മുറിയിലിരുന്നു കൊണ്ട് സി പി ഐ എമ്മിൻ്റെ ഏതെങ്കിലും നേതാക്കന്മാരുമായി ചർച്ച ചെയ്ത ഒരു മധ്യസ്ഥമല്ല. ഞങ്ങൾ ഉയർത്തിയ നയപരമായും സംഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഒരു വലിയ സംവാദം പാർട്ടിക്കുള്ളിൽ രൂപപ്പെട്ടു വരേണ്ടതാണ്. അല്ലാതെ ഏതെങ്കിലും രണ്ടാൾ ചേർന്ന് ചർച്ച ചെയ്തുകൊണ്ട് നടത്തുന്ന ഏതെങ്കിലും ഒരു മധ്യസ്ഥ ശ്രമത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ അതിന് അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച നിലപാടുകളെ അതിനെ ഒരു ഏറ്റുമുട്ടലിൻ്റെ പാതയിലൂടെ
ആണ് സി പി എം നേതൃത്വം സ്വീകരിച്ചത്. അതാണ് കുലംകുത്തി പ്രയോഗം ആദ്യമായി സഖാവ് പിണറായി നടത്തിയിട്ടുള്ളത്. ഇവിടെ ചന്ദ്രശേഖരൻ വധിക്കപ്പെട്ടതിന് ശേഷവും പിണറായിയുടെ നിലപാട് ഒരുപക്ഷെ ചന്ദ്രശേഖരനെ രണ്ടാമത് കൊല്ലുന്നതിന് സമമായിട്ടാണ് ഇവർ ഞാൻ കുലംകുത്തി എന്ന് പറഞ്ഞ ആൾ കുലംകുത്തി തന്നെയാണ് എന്ന് ഉറപ്പിച്ച് പറയുന്നത്. ശ്രീ വേണു, ഒഞ്ചിയത്തെ പാർട്ടിയിൽ സംഭവിച്ചത്, ഒഞ്ചിയത്ത് പുതിയ പാർട്ടി രൂപീകരിച്ചത് 64 പിളർപ്പിന് സമാനമായ ഒന്നാണോ? അങ്ങനെ അതിനെ വി എസ് കാണുന്നത് ശരിയാണോ? തീർച്ചയായും ഇതിന് പ്രത്യയശാസ്ത്രപരമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, സംഘടനാപരമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതുപോലെ സി പി ഐ എമ്മിൻ്റെ ഇപ്പോൾ അവർക്ക് രൂപപ്പെടുത്തിയ ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായത്തെ ലംഘിച്ചുകൊണ്ടാണ് ഞങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. പക്ഷേ ശ്രീ വേണു, ഇത് അധികാരത്തെ ചൊല്ലിയുള്ള ഒരു തർക്കമായിരുന്നു, ഒരു പഞ്ചായത്തിലെ അധികാരത്തെ ചൊല്ലിയുള്ള ഒരു തർക്കമായിരുന്നു. ഡാംഗയെ എതിർത്തുകൊണ്ട് പാർട്ടി പുറത്തു വന്നത് വലതുപക്ഷ വ്യതിയാനത്തിനെതിരെയായിരുന്നു, അധികാരത്തിന് എതിരെയായിരുന്നു, ആ രീതിയിലുള്ള പ്രവണതകൾക്കെതിരെയായിരുന്നു. ഒരു പഞ്ചായത്തിലെ അധികാരത്തെ ചൊല്ലി പാർട്ടിയിലുണ്ടായ ഭിന്നതയും പുതിയ പാർട്ടിയുടെ രൂപീകരണവും എങ്ങനെ 64 പിളർപ്പുമായി താരതമ്യം ചെയ്യാനാവും? പഞ്ചായത്തിൻ്റെ അധികാര തർക്കം മാത്രമാണെങ്കിൽ സി പി ഐ എമ്മിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ ആ ഒരു പ്രശ്നത്തിൽ ഞങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന യാതൊരു അഭിപ്രായം ഞങ്ങൾക്കില്ല. കാരണം സി പി ഐ എമ്മിൻ എന്ന് പറയുന്ന ഒരു ഒരു കേഡർ പാർട്ടി, ആ പാർട്ടിയുടെ പ്രവർത്തകരും അംഗങ്ങളുമായിട്ടുള്ള വലിയ ജനാവലിയാണ് ഞങ്ങൾക്കൊപ്പം ചേർന്നത്. അതാണ് സഖാവ് വി എസ് ഓർമ്മിപ്പിച്ചത്, പാർട്ടിയും പാർട്ടി ആപ്പീസുകളും ഉണ്ടായാൽ പാർട്ടിയാകില്ല, ജനങ്ങൾ വേണം. അതാണ് നേരത്തെ 64 പിളർപ്പോടുകൂടി ഡാംഗയും അതുപോലുള്ള ആളുകളും പാർട്ടി സംവിധാനങ്ങൾ കൈപ്പിടി ഒതുക്കിയിട്ടും ലക്ഷക്കണക്കിന് ആളുകൾ അന്ന് പാർട്ടി വിട്ടവരുടെ പിറകെയാണ് പോയിട്ടുള്ളത്. സമാനമായ അവസ്ഥ തന്നെയാണ് ഒഞ്ചിയത്തും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് കഴിഞ്ഞ 4 വർഷവും ഈ എല്ലാവിധ പ്രതിസന്ധികളെയും നേരിട്ടുകൊണ്ട് യു ഡി എഫിനോടും അതേപോലെ സി പി ഐ എമ്മിനോടും ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകൾ വിട്ടുവീഴ്ചകളില്ലാത്ത ഞങ്ങൾ നടത്തിയ പോരാട്ടത്തിൽ കൂടിയാണ് ഞങ്ങൾക്ക് ജനങ്ങളുടെ അംഗീകാരം പിടിച്ചു പറ്റാൻ വേണ്ടി കഴിഞ്ഞത്. അത് ഒഞ്ചിയത്ത് മാത്രമല്ല, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച ഈ ആശയങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിൽ ഇടതുപക്ഷ ചിന്തകരിൽ വലിയ സ്വാധീനമുണ്ടാക്കിയിട്ടുണ്ട് എന്നതും കാണുന്നത്. അവസാനമായി ശ്രീ എൻ എം പി എസ് എൻ, ഡാംഗയെ വി എസ് എന്തുകൊണ്ട് ഇപ്പോൾ ഓർമ്മിപ്പിച്ചു വന്നത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമായി നിലനിൽക്കുന്നു. തീർച്ചയായിട്ടും അത് വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യം തന്നെയാണ്. കാരണം വെറുതെ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും വാക്കുകൾ ഉപയോഗിക്കുകയല്ലോ രാഷ്ട്രീയ നേതാക്കൾ ചെയ്യുന്നത്. അവർ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അതിന് വളരെ വ്യക്തമായിട്ടുള്ള ഉദ്ദേശമുണ്ട് എന്ന് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത്. ആ രീതിയിൽ നാം ഈ കാര്യത്തെ മനസ്സിലാക്കിയാൽ അന്ന് ചെയ്തതുപോലെ ഇപ്പോൾ ചെയ്യാനായിട്ടുള്ള ഒരു അന്തരീക്ഷം കേരളത്തിലുണ്ട് എന്ന് പറയുന്ന ഒരു സൂചന ആ പ്രസ്താവനയിൽ നിന്ന് വായിച്ചെടുക്കുന്നതിൽ തർക്കമില്ല എന്ന് കരുതുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. ആ രീതിയിലുള്ള നീക്കമുണ്ടാകുമോ? ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ ഒരു പുതിയ വിപ്ലവ പാർട്ടി വി എസിൻ്റെ ആഗ്രഹങ്ങളിലുണ്ടോ? അത് പക്ഷേ നമ്മുടെ വി എസിൻ്റെ തന്നെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെല്ലാം പരിശോധിച്ചാൽ അങ്ങനെ ഒന്ന് ഉണ്ടോ എന്നുള്ളത് സംശയം തന്നെയാണ്. അങ്ങനെ ഒന്ന് ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് പോലും കരുതാവുന്ന സാഹചര്യമാണുള്ളത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഒരു ചർച്ചയിൽ പങ്കെടുത്ത സമയത്ത് ഇന്ന് നമ്മുടെ കേരളീയ സമൂഹം ആവശ്യപ്പെടുന്ന തരത്തിലുള്ള രാഷ്ട്രീയ നിലപാടെടുക്കാനായിട്ട് വി എസിന് പോലും കഴിഞ്ഞില്ല എങ്കിൽ അദ്ദേഹം അടക്കമുള്ളതായിട്ടുള്ള ആളുകൾ കേരളത്തിൻ്റെ ചവറ്റുവട്ടയിലേക്ക് വലിച്ചെറിയപ്പെടാനായിട്ടുള്ള സാധ്യത ഉണ്ട് എന്ന് നിരീക്ഷിക്കുന്നത്. നന്ദി ശ്രീ പി എസ് എൻ, ശ്രീ ഉമേഷ് ബാബു, ശ്രീ എൻ വേണു, ശ്രീ എം ജി രാധാകൃഷ്ണൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. വി എസ് അച്യുതാനന്ദൻ്റെ പ്രസ്താവന പാർട്ടി ചർച്ച ചെയ്യുമെന്നായിരുന്നു പിണറായി വിജയൻ്റെ പ്രതികരണം. അതിനുശേഷം മാത്രമേ ഇക്കാര്യത്തിൽ അഭിപ്രായം പറയുകയുള്ളൂവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇപ്പോൾ ഉയർന്നു വന്ന പ്രശ്നങ്ങൾ പാർട്ടി സംഘടനക്കകത്ത് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ്. അത് ചർച്ച ചെയ്യുകയും ഉചിതമായ തീരുമാനമെടുക്കുകയും ചെയ്യും. അതേവരെ കേരളത്തിലെ പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട ഒരു സഖാവ് ഈ കാര്യത്തിൽ പ്രതികരിക്കരുത് എന്നാണ് എൻ്റെ അഭ്യർത്ഥന. രണ്ട് കാര്യങ്ങളിലാണ് ശ്രദ്ധിക്കേണ്ടത്. നെയ്യാറ്റിങ്കര ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് കനത്ത പരാജയം ഏറ്റുവാങ്ങാൻ പോവുകയാണ്. ആ പരാജയം ഉറപ്പിക്കുന്ന പ്രവർത്തനത്തിലാണ് പാർട്ടിയും എൽ ഡി എഫും കേന്ദ്രീകരിക്കേണ്ടത്. മറ്റൊന്ന്, ഈ പാർട്ടിക്കെതിരെ ഒരു കടന്നാക്രമണത്തിൻ്റെ തുടക്കം കുറിക്കുന്നതായ സൂചനകൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാർട്ടിക്കെതിരെയുള്ള കടന്നാക്രമണത്തെ ചെറുക്കാൻ പാർട്ടിയും സഖാക്കളും ജാഗ്രതയോടെ രംഗത്തിറങ്ങേണ്ട സമയവുമാണിത്. ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള വിവാദപരമായ പരാമർശങ്ങളെക്കുറിച്ചൊക്കെ
പാർട്ടി സംഘടന ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനം എടുക്കും എന്ന് ഒന്നുകൂടി ആവർത്തിച്ച് പറയുകയാണ്.